ഹായ് നമസ്കാരം. സിനിമ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബ്രഹ്മയുഗം സിനിമയെ കുറിച്ചിട്ടുള്ള ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. എല്ലാത്തിടത്തും നമുക്ക് പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു റിവ്യൂ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. നമുക്ക് ഓരോ നടന്മാരോട് സ്നേഹമുണ്ടാവും, ആരാധനയുണ്ടാവും ഒക്കെ ശരിയാ. പക്ഷേ ഒരിക്കലും ഒരു നല്ല സിനിമയെ അത് മോശമാണ് എന്ന് പറയുന്നത് അത് ഒരു നടനോടുള്ള സ്നേഹമായിട്ട് എനിക്ക് കരുതാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ബ്രഹ്മയുഗം സിനിമ, ആ സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകരും ആ സിനിമയെ കുറിച്ചിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഭ്രമിച്ച് നിന്നു പോകുന്ന ഒരു ഇതാണ്. എന്താണെങ്കിലും അതുപോലെ ഒരു റിവ്യൂ ഞാൻ കണ്ടു. ആ റിവ്യൂവിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു റിവ്യൂ കൂടെ ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ബ്രഹ്മയുഗം സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകൻ, ആ പ്രേക്ഷകൻ ആരാണ് എന്നുള്ളത് നിങ്ങൾ റിവ്യൂ കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നേരെ ആ റിവ്യൂയിലേക്ക് പോകും. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തെങ്കിലും നമുക്ക് ചെമ്മീൻ സിനിമ ഒരുപക്ഷെ ഒരുക്കെ കൂടെ കണ്ട എന്തായാലും കുറച്ചു പേരൊന്ന് ഉറങ്ങി, കുറേ ചാത്തൻ സേവ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന തരത്തിലുള്ളൂ, അത്രയേ ഉള്ളൂ. ഫ്രാങ്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഇല്ല. പടം എന്തോ സ്ലോ ആയതുകൊണ്ടാണോ? ഭയങ്കര സ്ലോ. സ്ലോ മീൻസ് എന്താണ് പറയുന്നത്, ഒരു ഏതോ ഒരു ഏരിയയിൽ കുറച്ച് മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, ക്യാമറ വർക്ക് മേക്കിംഗ് ഒക്കെ നന്നായിട്ട് ഉള്ളതിനെ നമ്മൾ നല്ല രീതിയിൽ പറയാം. പടം എന്ന നിലയിൽ നമ്മൾ എക്സ്പെക്ടേഷൻ എത്ര കിട്ടിയെന്നും 100% നമുക്ക് ഫ്ലോപ്പ് ആണ്. 2.5 മണിക്കൂർ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റും കുറച്ച്. അപ്പം 2:19 ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ, പക്ഷേ ഇദ്ദേഹം 2.5 മണിക്കൂർ നല്ല സുഖമായിട്ട് ഉറങ്ങി. പക്ഷെ എന്നാലും ക്യാമറ വർക്കും അത് ചെയ്തു വെച്ചിരിക്കുന്ന വിഷ്വലും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഉറക്കത്തിൽ ഇദ്ദേഹം അതെല്ലാം കണ്ടു എന്നുള്ളതാണ്. ഇനി ഞാനൊരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ. ഇത് ഞാനിപ്പോൾ കാണിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫാൻസുകാരനാണ് നേരത്തെ ഈ റിവ്യൂ പറഞ്ഞത്, 2.5 മണിക്കൂർ ഉറങ്ങിയ കാര്യം. അപ്പം ഞാൻ 6 മണിക്ക് ഈ പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി. പടം തുടങ്ങി ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ ഇത് കാണിക്കരുത് എന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ലാലേട്ടൻ്റെ ഏത് സിനിമകൾ ഇറങ്ങിയാലും ആ സിനിമയെ പൊക്കി അടിക്കാനും പുകഴ്ത്തി അടിക്കാനും ചില റിവ്യൂ പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ഈ അശ്വന്ത് ഗോഗ്. കാരണം അദ്ദേഹം ഒരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ക മോഹൻലാൽ ഫാൻ തന്നെയാണ്. ബ്രഹ്മയുഗ സിനിമയെ കുറിച്ചിട്ട് ഇദ്ദേഹം റിവ്യൂ ചെയ്തിരുന്നു. ആ റിവ്യൂവിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്ത് പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയി. എന്താണേലും ആ ഒരു സിനിമയുടെ റിവ്യൂ പറയുന്ന കൂട്ടത്തിൽ ഒരു സിനിമയുടെയും കൂടെ ചില കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞിരുന്നു, അതും കൂടെ പ്രേക്ഷകരായി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അല്ലാതെ ചില ഡയറക്ടേഴ്സൊക്കെ ഇവിടെ അടുത്ത കാലത്ത് പിന്നെ ഇതാ മലയാളത്തിൻ്റെ അപരാധം, വേറെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഭൂമി കുലുങ്ങും തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ല സിനിമ സിനിമ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരങ്ങ് തീരുമാനിക്കും ഇതെന്നാണ് സിനിമ. ഈ അടുത്ത് ഗിരീഷ് ഷെടി കഴിഞ്ഞ ദിവസം കണ്ട് പറഞ്ഞ കാര്യമാണ്, സിനിമ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് പണ്ടേ റോളൻ ബാത്ത് പണ്ടേ പറഞ്ഞിട്ടുള്ള ഡെത്ത് ഓഫ് ദ ഓതർ തിയറിക്കകത്ത് നമ്മൾ ഒരു ആർട്ടോ ഒരു റൈറ്റപ്പോ ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രേക്ഷകന് കൊടുക്കുവാണെങ്കിൽ അത് പ്രേക്ഷകന് കൊടുക്കുന്ന ആ മൊമെൻറ്റ് വരെ നമ്മളേ ഉള്ളൂ. ഇപ്പോൾ ഈവൻ ഞാൻ ഈ റിവ്യൂ പറയുന്ന എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വരെ എൻ്റേതായിട്ടുള്ളൂ. പിന്നെ ആൾക്കാരെ എന്നെ എന്ത് തെറിയും പറയും, അത് ആൾക്കാരുടെ സൗകര്യം അല്ലെ. ആൾക്കാർ ചിലപ്പോൾ നല്ലതെന്ന് പറയും മോശമെന്ന് പറയും, അത് അപ് ടു ദം. ഇല്ലെങ്കിൽ ഇത് ഇടാൻ നിൽക്കരുത്, റിവ്യൂ ഇടാൻ നിൽക്കരുത്, മിണ്ടാതിരുന്നോളൂ. അതുപോലെ സിനിമ ഇറക്കാൻ നിൽക്കരുത്, ഇത് നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോങ്ങ് ഇരുന്നിട്ട് ക്യാപ്സ്യൂൾ ഇറക്കുക. അയ്യോ അത് ഇത് മുത്തശ്ശി കഥയായിരുന്നു, ഓ രണ്ടാമത്തെ ദിവസമാണ് ഇത് ബോധം വന്നത് മുത്തശ്ശി കഥയായിരുന്നേന്ന് വാലിബൻ ഇറക്കിയപ്പോൾ. എന്നിട്ട് പിന്നെ കേട്ടല്ലോ. അപ്പം വാലിബൻ സിനിമയുടെ ഒരു പരാജയത്തിൻ്റെ ആ ഒരു ഭീതിയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ചെറിയ വേട്ടാവളിയം വന്നിട്ട് ബ്രഹ്മയുഗം എന്ന സിനിമയെ കുറിച്ചിട്ട് ഒരു കമൻറ്റ് പറഞ്ഞത്. ഇവിടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ സിനിമ കണ്ടിട്ട് നമ്മൾ സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഒരിക്കലും ഒരു നല്ല സിനിമയെ ആ സിനിമയെ മോശം എന്ന് ഞാനോ നിങ്ങളോ പറഞ്ഞാൽ ആ സിനിമ പരാജയപ്പെടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ ഈ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച് ഈ ഒരു വലിയൊരു വിജയത്തിലേക്ക് ഇപ്പോൾ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ഇതുപോലുള്ള ചില ആൾക്കാരാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ട് നല്ല നല്ല സിനിമകളെ മോശമാണെന്ന് പറയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ ഫാൻസിൻ്റെ ഒരു മനോവൈകല്യത്തെയാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറന്നു കാണിച്ചത്. എന്താണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലയേറിയ കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച